ലെറ്റ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി സി അനൂപ്. 30 വർഷമായി പത്രപ്രവർത്തന രംഗത്തുണ്ട്. അത്രയും കാലം തന്നെ മലയാളത്തിൽ നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അഭിമുഖങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അനൂപിനെ ഇന്ന് നമ്മൾ അതിഥിയായി ഇവിടെ വിളിച്ചതിന് കാരണം, അനൂപ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരാൾ എന്ന നിലയ്ക്കാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന അനൂപ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചില പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത്. അനൂപിനോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം അനൂപ്. ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് താങ്കൾ. കാരണം പറയുന്നത്, ഏഷ്യാനെറ്റിലെ പാലിക്കേണ്ട ചില മര്യാദകൾ, ചില നിയമാവലികൾ പാലിച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ അങ്ങനത്തെ അത്തരം നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ഉള്ള ശിക്ഷയാണ് താങ്കൾ അനുഭവിച്ചത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് ഈ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥാപനത്തിലും പാലിക്കേണ്ട നിയമങ്ങൾ അങ്ങനെ പ്രത്യേകം എനിക്ക് അങ്ങനൊരു സംഗതി മനസ്സിലാക്കാനോ പഠിക്കാനോ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. റോഡിൽ മാത്രമാണ് മനുഷ്യൻ ചില മര്യാദകൾ പാലിക്കേണ്ടത്. സ്ഥാപനങ്ങളിൽ ഈ ജോലി അറിയാവുന്നവരെയാണ് ഓരോ സ്ഥാപനവും അവർ ജോലിക്കെടുക്കുക. ആ ജോലി എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ സ്ഥാപനം നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഞാൻ ഒരു 9 വർഷം ജോലി ചെയ്തു. അതിനു മുമ്പ് ഏതാണ്ട് 20ഓളം വർഷങ്ങൾ മറ്റ് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അച്ചടി മാധ്യമത്തിലും പിന്നെ ദൃശ്യമാധ്യമങ്ങളുമായിട്ട്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരിക്കലും പിന്നെ ഈ മാതൃഭൂമി വാരികയിൽ മലയാളത്തിലെ ഏറ്റവും തലമുതിർന്ന എഡിറ്ററായിട്ടുള്ള എസ് ജയേന്ദ്രനായുമായിട്ടുള്ള ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നു. അതിന് തൊട്ട് മുമ്പ് 1 മാസം കോവിഡ് വന്നിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ വളരെ നേരത്തെ പല ദിവസങ്ങളെടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴും അതിന് അല്ലാതെ ഫോണിലും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് സംസാരിച്ച് തയ്യാറാക്കി വെച്ച ഒരു ഇൻ്റർവ്യൂ ആണത്. അത് ഞാൻ മാതൃഭൂമിയുടെ എഡിറ്ററായിട്ടുള്ള സുഭാഷ് ചന്ദ്രന് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 10ഓളം മാധ്യമപ്രവർത്തകരുടെ ഒരു അഭിമുഖം തയ്യാറാക്കുകയും അത് മാതൃഭൂമിയിലൂടെ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അതൊരു പുസ്തകമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു പദ്ധതി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇൻ്റർവ്യൂ എടുത്തത്. ആ ഇൻ്റർവ്യൂ മാതൃഭൂമിയിൽ അച്ചടിച്ച് വന്നു. അച്ചടിച്ച് വന്ന സമയത്ത് ഞാൻ ലീവിലാണ്, ശരിയാണ്. പക്ഷേ കോവിഡ് വന്നിട്ടുള്ള തുടർന്നുള്ള ചികിത്സയുടെ ഭാഗമായിട്ട്. അപ്പം ചികിത്സ ഈ അവധിക്ക് ശേഷം തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ ആദ്യമാണെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ 2013 ജോയിൻ ചെയ്ത 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള 2-3 മാസികകളിൽ ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അത് വായിച്ചിട്ട് അതിലെ ചില ദോഷങ്ങളും ഗുണങ്ങളും പറയുന്ന ഒരു എഡിറ്ററായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്, ടി എൻ ഗോകുമാർ. അപ്പോൾ അദ്ദേഹം നമ്മൾ എവിടെ പത്രത്തിലായാലും വാരികകളിലാണെങ്കിലും എന്തെഴുതിയാലും അത് വായിക്കുകയും അതേക്കുറിച്ച് നമ്മളോട് അഭിപ്രായം പറയുകയും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അത് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ് ടി എൻ ജി. അപ്പോൾ ആ ഒരു പരിചയമാണ് എനിക്കുള്ളത്. അതിനുശേഷം ഏതാണ്ട് 8-9 വർഷം പിന്നെ അതിനിടയ്ക്ക് ടി എൻ ജി മരിക്കുന്നു. എം ജി രാധാകൃഷ്ണൻ എഡിറ്ററായിട്ട് വരുന്നു. അദ്ദേഹവും നമ്മളെവിടെയെങ്കിലും ഒരു സംഗതി എഴുതിയാൽ ആദ്യം അതേക്കുറിച്ചുള്ള കമൻ്റ് വരിക എഡിറ്റഡേ ആയിരിക്കും. അപ്പോൾ നമുക്കത് നമ്മൾ ചെയ്യുന്നൊരു ക്രിമിനൽ കുറ്റമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ജയേന്ദ്രനാരുടെ ഇൻ്റർവ്യൂ വന്നതും അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ ചെയ്തു വെച്ചിരുന്ന അഭിമുഖം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയ ബി ആർ പി ഭാസ്കറിൻ്റെയാണ്. അദ്ദേഹം എന്നോട് തന്നെ ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് ന്യൂസിൻ്റെ രൂപപ്പെടൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ അഭിമുഖത്തിന് വേണ്ടിയും അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ ന്യൂ എങ്ങനെയാണ് ഒരു മലയാളത്തിൽ ഒരു ടെലിവിഷൻ ന്യൂസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മലയാളിക്ക് യാതൊരു ധാരണയില്ലാത്ത സമയത്ത് ശശികുമാറും ബി ആർ പി ഭാസ്കറും ടി എൻ ഗോകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആലോചിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ബി ആർ പി ഭാസ്കറാണ്. അപ്പം ഈ ഇത്തരത്തിൽ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ എന്നോട് വിശദീകരണം ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തെത്തിയ പോലെ, മറ്റൊരു നിയമസംഹിതയുള്ള രാജ്യത്തെത്തിയ പോലെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് തോന്നുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെയാണ് തോന്നി.
അപ്പോൾ ഞാനതനുസരിച്ച് മറുപടി കൊടുത്തു. ഞാൻ ഈ ചെയ്തത് ശരിക്കും ഏതെങ്കിലും തരത്തിൽ സ്ഥാപനത്തിൻ്റെ ജോലിയെ ബാധിക്കുകയോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം, മലയാള ഭാഷയെക്കുറിച്ചുള്ള പ്രോഗ്രാമിന് ഏറ്റവും നല്ല ടെലിവിഷൻ പ്രോഗ്രാമിനുള്ള നിയമസഭാ പുരസ്കാരം, ആർ ശങ്കരനാരായണൻ തമ്പി പുരസ്കാരം കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴാണത്. അപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തു. മറുപടി കൊടുത്തിട്ട് ഒരു മാസം, ഒരാഴ്ച അല്ലെ ഒന്നരയാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, ഏഷ്യാനെറ്റിൻ്റെ എച്ച് ആറിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാപനം ആ മറുപടി, ആ ഇൻ്റർവ്യൂവും മറുപടിയും വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം കാണണം, നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ചെന്ന് എച്ച് ആർ ഹെഡിനെ കാണുമ്പോൾ എന്നോട് പറയുന്നത്, ഇത് സ്ഥാപനം വളരെ ഒരു ഭയങ്കര വലിയൊരു ഒഫൻസായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 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 ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ചിരിയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തെത്തിയാൽ അവിടുത്തെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്തെത്തുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു അത് രാജി ആവശ്യപ്പെടാനാണ് സ്ഥാപനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ രാജിവെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല വിശദീകരണം സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറഞ്ഞു രാജിവെക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഈ ഒരു മലയാളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ അഭിമുഖം ഒരു അച്ചടി മാധ്യമത്തിൽ വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്താ നടപടി എടുക്കാമെന്ന് വെച്ചാൽ എടുക്കാം, അത് ആലോചിച്ചിട്ട് തൊട്ടടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ദിവസം എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യാൻ, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ വഴിയൊന്നും ആലോചിക്കണ്ട, അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. രാജിവെക്കായിരുന്നില്ല, പുറത്താക്കിയായിരുന്നു. ടെർമിനേറ്റ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്നോട് രാജി ആവശ്യപ്പെടുമ്പോൾ, സാധാരണ കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും എനിക്ക് നേരിട്ടറിയാവുന്ന പല സന്ദർഭങ്ങളിലും പലരോടും രാജി ആവശ്യപ്പെടും, ആരും തിരിച്ചൊന്നും പറയില്ല. കാരണം വെറുതെ ഒരു നമ്മൾ ജോലി ചെയ്ത ഒരു സ്ഥലത്ത് ഒരു ഒരു മോശം സാഹചര്യം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചെല്ലാവരും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് ഒരു ശതമാനം പോലും ഏതെങ്കിലും തരത്തിൽ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെയോ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നല്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടെർമിനേഷനിലേക്ക് അവർ പോയി, ടെർമിനേറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാനതിനെ കാണുന്നത് ഏഷ്യാനെറ്റിൽ ഞാൻ 2013 ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു 20 മാധ്യമപ്രവർത്തനം മറ്റ് പല സ്ഥലത്ത്, കലാകൗമുദി മുതൽ ജനയോഗം വരെയുള്ള സമയത്ത്, കൈരളി, പീപ്പിൾ, അങ്ങനെ പല സ്ഥലത്ത് ജോലി ചെയ്തതിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ വരുന്നത്. അപ്പോൾ അതിനും ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നതിന് മുമ്പ് 2 പ്രോഗ്രാം വിഭാഗത്തിൽ ടി എൻ ഗോകുമാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും മറ്റു സ്ഥലത്ത് ജോലി ചെയ്യുന്നിടത്തുനിന്ന് വിടാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് ഞാൻ പോയില്ല. 3 ഏഷ്യാനെറ്റിൽ വരുന്നു. പക്ഷേ മനുഷ്യപക്ഷത്ത് നിന്ന് വാർത്തകളെയും പ്രോഗ്രാമുകളെയും കാണണം, മനുഷ്യപക്ഷത്ത് നിന്ന് മാത്രം കാണണം, അങ്ങനെ ഉള്ള ഒരു നിലപാടായിരുന്നു എഡിറ്റർ എന്നുള്ള തരത്തിൽ ടി എൻ ജി എപ്പോഴും എടുത്തിരുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ബി ആർ പി ഭാസ്കറിനെ കുറിച്ച് പാദമുദ്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ എന്നെ അയച്ചു. ഞാൻ ആക്കുളത്തുള്ള പിന്നെ ബി ആർ പി ഭാസ്കറിൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്ത് ചിത്രീകരിച്ച് വന്നിട്ട് എഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ബി ആർ പിയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ റഷസ് കാണാൻ വേണ്ടി ടി എൻ ജി വന്നു. അപ്പോൾ ഇങ്ങനെ അത് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ടി എൻ ജി ഒരു ഒരു ഫ്രെയിമിൽ ഒരു നിലവിളക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറാമാൻമാരെപ്പോഴും മനോഹരമായ ഫ്രെയിം വയ്ക്കുന്നതിലാണല്ലോ അവർക്ക് താല്പര്യം. അവർ പക്ഷേ അത് ഒരു വിളക്കിരുന്നത് അങ്ങനെ വലിയ ശ്രദ്ധിച്ചില്ല. ബി ആർ പിയോട് പറഞ്ഞപ്പോൾ ബി ആർ പി അതിൻ്റെ മുന്നിൽ വന്ന് കൃത്യമായിട്ടിരുന്ന് സംസാരിച്ചു. പക്ഷേ അത് കണ്ടപ്പോൾ ടി എൻ ജി എന്നോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇത്തരം യാതൊരു തരത്തിലുള്ള മതബിംബങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കരുത്, അത് ഒരു നിലപാടാണ്, അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം മതത്തിന് പുറത്തായിരിക്കണം നമ്മളുടെ എല്ലാ തരത്തിലുള്ള ചിന്തകളും മാധ്യമ പ്രവർത്തനവും. അത് ഞാനിവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, പകരം മറ്റു സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ വേണം, ചെയ്യണോ വേണ്ടോ എന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ടി എൻ ജി പോയി. അപ്പോൾ ഞാനത് ബി ആർ പിയെ വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബി ആർ പി പെട്ടെന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാനും അത് ശ്രദ്ധിച്ചില്ല, അനൂപും ശ്രദ്ധിച്ചില്ല അല്ലേ, നമുക്ക് വീണ്ടും ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ദിവസം ക്യാമറയും കൊണ്ട് പോയി നിലവിളക്കില്ലാത്ത ഫ്രെയിമിൽ ബി ആർ പി ഇരുത്തി ഷൂട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്തത്. ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമുണ്ട് മലയാള ഭാഷയെക്കുറിച്ച്. അത് കോവിഡ് തുടങ്ങി ഏതാണ്ട് 2-3 കഴിഞ്ഞപ്പോഴാണ് അത് തുടങ്ങുന്നത്. ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും എല്ലാ തരത്തിലുള്ള ഭയവും ഒക്കെ മറികടന്നുകൊണ്ട്
മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ പ്രോഗ്രാമിനൊപ്പം നിന്നു. അവരെന്തെങ്കിലും മറ്റു നേട്ടം ആഗ്രഹിച്ചിട്ടല്ല, മലയാള ഭാഷയെക്കുറിച്ചൊരു പ്രോഗ്രാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ചെയ്യുന്നു, അതിനൊപ്പം നിന്ന ആൾക്കാരാണ്. നെടുമുടി വേണു മുതൽ ഇങ്ങോട്ട് റഫീഖാണെങ്കിലും അല്ലെങ്കിൽ വി കെ ശ്രീരാമൻ, മസൂദനൻ നായർ, ശിവകുമാരൻ തമ്പി, ഇങ്ങനെ ഒരു പറ്റം മലയാള ഭാഷയെ വളരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആൾക്കാർ ആ പ്രോഗ്രാമിനൊപ്പം നിന്നു. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത് പൂർത്തിയായി അധികം വൈകാതാണ് ഒരു ഇൻ്റർവ്യൂ മാതൃഭൂമിയിൽ വന്നു എന്നുള്ള പേരിൽ എന്നോട് വിശദീകരണം ചോദിക്കുകയും ഞാൻ കൊടുത്ത വിശദീകരണത്തിനകത്തിൽ സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നിഷേധം തോന്നേണ്ട മറുപടിയൊന്നുമില്ല. കാരണം ഞാനിത് കഴിഞ്ഞ് 25 വർഷമായിട്ട് ചെയ്യുന്നു, ഇവിടെ വന്നതിന് ശേഷവും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട്. അതൊരിക്കലും നമ്മുടെ ജോലിയെ ബാധിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു അതിനുള്ളൊരു കാരണം? കാരണം 9 വർഷത്തോളം താങ്കൾ ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്നു. ഈ കാലയളവിൽ ഉടനീളം താങ്കൾ നിരവധി പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ദേശാഭിമാനി അടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പുതിയൊരു പ്രശ്നം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയം എന്താണ്? അല്ല, രാഷ്ട്രീയം ഒറ്റവാക്കിൽ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ അക്ഷരം എഴുതുകയോ അല്ലെ അക്ഷരം എഴുതി പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രൈമായിട്ട് ആ സ്ഥാപനം മനസ്സിലാക്കിയത് അതിൻ്റെ 25 വർഷത്തിലായിരിക്കാം. അങ്ങനെ ഒരു മറുപടി പറയാം. എന്നെ സംബന്ധിച്ച് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള തരത്തിൽ എൻ്റെ ഒരു ഞാൻ ആലോചിക്കുന്നത് സ്ഥാപനത്തിന് വേണ്ടി തന്നെ ആലോചിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നെ എന്ത് ജോലിയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. ഇപ്പം നമുക്കൊക്കെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ നിലപാട് ഒക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ലോകത്തെല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാ സ്ഥാപനങ്ങളും ജോലി ചെയ്യുക. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലായ ദിവസം അന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യണമെന്ന് എന്നോട് അന്ന് എഡിറ്ററായിട്ടുണ്ടായിരുന്ന എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫയൽ ഷോട്ട്സും ഫയൽ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു പ്രോഗ്രാം ഒരു ദിവസം കൊണ്ട് ചെയ്യണം. വൈകിട്ട് 7 മണിക്കോ 7:30 മറ്റോ ടെലികാസ്റ്റ് ചെയ്യണം. രാവിലെ 10 മണിക്കാണ് എഡിറ്റർ എന്നോട് ഇത് പറയുന്നത്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളിത് പെട്ടെന്ന് ചെയ്ത് ഒരു 1 മണിയായപ്പോഴത്തേന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു രൂപമായി. വളരെ തിടുക്കത്തിൽ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിന് സാത്താനും ദൈവത്തിനും ഇടയിൽ എന്ന് പേരിട്ടു. എന്നിട്ട് ഈ ബിഷപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ട് പ്രമോ വിട്ടു. 2 മണിയായപ്പോൾ എനിക്ക് ഞാനിത് എഡിറ്ററെ കാണിക്കുന്നുണ്ട്. ഈ പ്രമോയുടെ കാര്യം പേരിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ പ്രമോ പോകുന്നത് എഡിറ്റർ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇടയ്ക്ക് അവിടെയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഇടപെടലിലൂടെ പിന്നെ അതിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എഡിറ്ററോട് ചോദിച്ചു, എന്തിനാ പേര് മാറ്റണം? സാത്താനും ദൈവത്തിനും ഇടയിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത ഈ പേരിന് എന്താണ് കുഴപ്പം? ഈ പ്രോഗ്രാമിൻ്റെ മൊത്തം അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ മൊത്തം കാര്യങ്ങളും ഈ ഒരു ടോണിലാണ്, എന്തിനാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് എങ്ങനെയുള്ള എവിടെ നിന്നുള്ള നിർദ്ദേശമാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ എവിടെ നിന്നാണ് ആ നിർദ്ദേശം വന്നതെന്നും ഏത് പള്ളി വഴിയാണ് അത് അങ്ങനെ ഒരു പ്രഷർ വന്നതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള മാധ്യമ പരിചയവും ബുദ്ധിയും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ എന്തെങ്കിലും ഒരു പേരിട്ടോളൂ, എനിക്കിനിയും ഇതിനകത്തിൽ പേരിടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഡിറ്റർ എന്നോട് പിന്നെ ഒരു പേര് പറഞ്ഞു. ആ പേരിട്ട് പ്രമോ കൊടുത്ത് പ്രോഗ്രാം വിട്ടു. അപ്പോൾ നമ്മൾ 10-30 വർഷം ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് തോന്നിപ്പിച്ച ഒറ്റ സന്ദർഭമേ ഉള്ളൂ. അത് ഈ ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലാവുന്ന ദിവസം ഈ ലോകത്ത് ഏത് പേരിട്ടാലും അധികമാവില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മാധ്യമങ്ങൾ മുഴുവൻ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനും സാത്താനും ഇടയിൽ നിന്നുള്ള പേര് മാറ്റേണ്ടി വന്ന ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു വിശാല മനുഷ്യപക്ഷം എന്നുള്ളത് മാറിയിട്ട് മറ്റെന്തൊക്കെയോ ചില പക്ഷങ്ങളിലേക്ക് ഇത് മാറുന്നു എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയ ദിവസമാണ് അത്. പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഈ പ്രത്യേകിച്ച് ഈ ഭാഷയെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ വന്ന് പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ 30-40 വർഷം ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്. അതിലെ ഒരു ചെറിയ അക്ഷരത്തെറ്റ് പോലും അല്ലെങ്കിൽ ഒരു വാക്ക് തെറ്റിയാൽ പോലും ഉത്തരം പറയേണ്ടത് അത് ചെയ്യുന്ന ഞാനാണ് ആൻസറബിളായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരക്ഷരത്തെറ്റ് പോലും വരാതിരിക്കാൻ, അതെൻ്റെ മിടുക്ക് മാത്രമൊന്നുമല്ല എൻ്റെ മൊത്തം ക്രൂവിൻ്റെ ഇവൻ അത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പലരെയും ഞാൻ വിളിച്ച് ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കും. കാരണം എനിക്ക് അതിലൊരു അക്ഷരത്തെറ്റ് പോലും വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്.
അങ്ങനെ 52 എപ്പിസോഡ് മറ്റൊരാളുടെയും കാര്യമായ സഹായം കോവിഡ് ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസ്ഥയായിരുന്നില്ല. കാരണം പല പല ഷിഫ്റ്റുകളും പല പല തരത്തിലുള്ള ഈ മാൻ പവർ പലതരത്തിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള പരിക്കുമില്ലാതെ 52 എപ്പിസോഡ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. ആ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം എന്നോട് ഏറ്റവും കൂടുതൽ, ഞാൻ ഈ 30 വർഷത്തിനിടയ്ക്ക് ചെയ്ത പ്രോഗ്രാമുകളിൽ, ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ എന്നോട് വളരെ എന്താ പറയുന്നത് വിമർശനത്തോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുള്ളത് ആ പ്രോഗ്രാമിലെ ചില സെഗ്മെൻ്റാണ്. ആ സെഗ്മെൻറ്റുകൾ എങ്ങനെ അതിനകത്തിൽ കടന്നുകൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും അത് പ്രോഗ്രാം ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെ തീരുമാനമോ ആയിരുന്നില്ല. അതിലേക്ക് ബൈപ്പാസ് ചെയ്ത് വന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്നെ മാനസികമായിട്ട് എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ട്. അനൂപ്, ഈ ലേഖനം അഭിമുഖം തയ്യാറാക്കുന്നു, മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതുന്നു, ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ പറഞ്ഞ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഴിമതി അനൂപ് ചൂണ്ടിക്കാട്ടിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് അതിലെത്രത്തോളം വസ്തുതയുണ്ട്? അത് ഈ മലയാളം, എൻ്റെ മലയാളം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏതാണ്ട് 52 എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ പിന്നെ പങ്കെടുക്കുന്നവർക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ആ പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭാഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്ഷരവുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വർഷങ്ങളോളം ഭാഷയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്, ഭാഷയ്ക്ക് വേണ്ടി അവരുടെ സമയം മുഴുവൻ വ്യയം ചെയ്തവരാണ്. അവർക്കതിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ജീവിതത്തിൽ ഉണ്ടായവരല്ല. അപ്പം പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ എഴുതുന്നവർക്കും അല്ലെങ്കിൽ ഭാഷയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കാര്യമായ ഒരു 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 കൊത്തമേശരി വന്ന് ജോലി ചെയ്താൽ കൃത്യമായിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കണം. പക്ഷേ എഴുത്തും അല്ലെങ്കിൽ അതുപോലെ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് പ്രതിഫലം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് അല്ലാതെ തന്നെ അവർ ചെയ്യും. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെ എന്നോട് രണ്ട് പേരാണ് ജീവിതത്തിൽ അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് എനിക്ക് നല്ല ഓർമ്മയുള്ളത്. ഒന്ന് വേണു നാഗവള്ളി, രണ്ട് പിന്നെ ടി എൻ ഗോപകുമാറുമാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് നമ്മൾ അവരുടെ സമയം ഉപയോഗിക്കുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന പ്രതിഫലം കൊടുക്കണം. അവർക്കതിന് അത് നീ അത് ദക്ഷിണയാണെന്ന് പറഞ്ഞ് കൊടുത്താലും മതി എന്നാണ് എന്നോട് ടി എൻ ജി ഒരിക്കൽ പറഞ്ഞത്. അതുകൊണ്ട് പാദമുദ്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് പോലും നമ്മളൊരു ദക്ഷിണ കൊടുക്കുമായിരുന്നു. അപ്പോൾ മലയാളത്തിൻ്റെ മലയാളം എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചവരുണ്ട്. പക്ഷേ അപ്പോൾ എം ജി ആറിനെ പോലുള്ള ഒരു എഡിറ്റർ കൃത്യമായി നിലപാടെടുക്കുകയും ഈ പങ്കെടുക്കുന്നവർക്കൊക്കെ ന്യായമായ രീതിയിലുള്ള പ്രതിഫലം കൊടുക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പ്രോഗ്രാം ചെയ്തത്. എന്നിട്ട് പോലും അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ താഴെ നിർത്തി ആ പ്രോഗ്രാം ചെയ്തു. പക്ഷേ പ്രോഗ്രാം ടെലികാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ഥാപനത്തിന് പുറത്തു നിന്നാണ് അറിയുന്നത്, അതിലേറ്റവും അപ്രധാനമായ ഒരു സെഗ്മെൻ്റ് ചെയ്ത ഒരാൾക്ക് അതിഭയങ്കരമായ പ്രതിഫലം. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ഒരാൾക്ക് പ്രതിഫലം കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞു. അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടുള്ള ഞാനതറിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ആ പ്രോഗ്രാമിന് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മളറിയുന്ന കാര്യങ്ങളെ അവിടെ ചിലവ് വരുള്ളൂ. പക്ഷേ ഒരു 50 ലക്ഷം, 50 കോടി രൂപയോളം ആ പ്രോഗ്രാമിൽ നിന്ന് ഒരാൾക്ക് പ്രതിഫലം കൊടുത്തു എന്ന് ഞാനൊരു ദിവസം സ്ഥാപനത്തിന് പുറത്തു നിന്നറിയുന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്കതിനകത്തിലൊരു ഒരു ഒരു ആകാംക്ഷ വരുമല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് അത് പറയാൻ പറ്റുന്ന ആൾ അവിടെ ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോഴത്തെ എഡിറ്ററായിട്ടുള്ള മനോജ് കെ ദാസിനോടാണ്. അപ്പോൾ മനോജിനോട് ഞാൻ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ചെയ്ത പ്രോഗ്രാമാണ്, കഴിഞ്ഞ 2 വർഷം ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള പ്രോഗ്രാം അതാണ്, അപ്പോൾ അതിലിങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളത് അന്വേഷിക്കണം, അങ്ങനെയുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഇപ്പം നമ്മൾ ലോകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കറപ്ഷനെക്കുറിച്ച് നമ്മൾ പറയുന്നു, എല്ലാ വ്യക്തികളും കറപ്ഷൻ ബാധിച്ച് ജീർണമായി ഇങ്ങനെ താഴേക്ക് ഉരുകി വീഴാൻ ആണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കാണുന്നത്. അതേസമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന, അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നാട്ടിലെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് കാര്യമില്ല.
ഞാൻ ഈ കാര്യം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് അന്വേഷിക്കാം, അങ്ങനെയുണ്ടെങ്കിൽ അതിന് നമുക്ക് വ്യക്തത വരുത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ, ഞാനന്ന് ഇതറിഞ്ഞ ദിവസം ഞാൻ ലീവിലാണ്, ഞാൻ ഫോണിലാണ് വിളിച്ച് അദ്ദേഹത്തോട് പറയുന്നത്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ മനോഹരദാസനോട് ഞാൻ ഇക്കാര്യം വീണ്ടും ചോദിച്ചു. ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് ഒന്ന് അന്വേഷിച്ച് അതിനൊരു വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് അന്നേരം പറഞ്ഞത്, ഞാനത് എനിക്കൊരു വ്യക്തമായ പാതയിലേക്ക് അതിൻ്റെ അന്വേഷണം എത്താൻ പറ്റിയിട്ടില്ല, വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പിന്നെ വളരെ പേഴ്സണലായിട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞു ഞാനത് എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ഒന്നും അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ അപ്പോൾ ആലോചിച്ച കാര്യം വേറൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യം നമുക്ക് അന്വേഷിച്ച് പോകാൻ ഇത്രമാത്രം ദൂരം ഉണ്ടെങ്കിൽ ദൂരെയുള്ള ഒരു കാര്യം അന്വേഷിക്കാൻ നമ്മൾ എത്ര നൂറ്റാണ്ടുകളെടുക്കും, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു പോകാം. എന്നിട്ട് അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെയാണ് എനിക്ക് ഈ ജയേന്ദ്രനാഥരുടെ ഇൻ്റർവ്യൂവിൻ്റെ പേരിലുള്ള കത്ത് വരുന്നത്, മെയിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഒരു സാമാന്യ ബുദ്ധിമതിയല്ലോ. ഇതിപ്പോൾ ഇതിനകത്തിൽ ഞാൻ ആ ജയേന്ദ്രനാഥരുടെ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പേരിലുള്ള അതിനകത്തിൽ സ്ഥാപന വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അതിനകത്തിൽ വരുന്നില്ല, കോൺട്രവേഴ്സിയലായിട്ടൊന്നും വരുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നമ്മുടെ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയോ ബാധിക്കുന്ന ഒന്നും പ്രതികൂലമായിട്ട് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവും മാധ്യമ പ്രവർത്തനവുമാണ് അതിനകത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിർത്തി മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഇതെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലെ. ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു ഈ പരാതി. അതെ അതെ അതെ, അനൂപ് പരാതി കൊടുക്കുന്നതും ഈ വിശദീകരണം ചോദിച്ചിട്ട് കത്ത് കിട്ടുന്നതും ഏതാണ്ട് ഒരേ സമയത്ത്. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ചില വഴികളിലൂടെ ഞാനത് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ഏതാണ്ടൊരു വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും ഞാൻ പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇങ്ങനെയൊരു സംഗതി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അത് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖറിനും കെ മാധവനും ഞാൻ മെയിൽ അയച്ചു. ഇതിനകത്തിൽ രഹസ്യമൊന്നുമില്ല, കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം വ്യക്തിപരമായിട്ട് അറിയാമല്ലോ. നമ്മൾ പേടി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ നമുക്കില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നു, അത് ശരിയാവാം തെറ്റാവാം. തെറ്റാണെങ്കിൽ നമ്മളൊരാളോട് മാപ്പ് പറയാൻ നമുക്ക് യാതൊരു മടിയില്ല. അപ്പം നമ്മൾ കേട്ട ഒരു കാര്യത്തിൽ സത്യമുണ്ടെന്ന് തോന്നിയപ്പോൾ അത് അറിയിക്കാൻ ഞാൻ ഒരു ചെറിയ യൂണിറ്റിൽ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചെറിയ യൂണിറ്റിൽ അറിയിക്കാൻ ഏറ്റവും കഴിയ അവിടെ അറിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറും കെ മാധവനുമാണ്. അവരെ രണ്ടുപേരെയും ഞാനത് അറിയിച്ചു. അതിനുശേഷം അവരെന്ത് നടപടി എടുത്തു, എന്ത് നിലപാടെടുത്തു എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. എഡിറ്ററായിട്ടുള്ള മനോജിനോടും ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ജയേന്ദ്രനാരുമായി നടത്തിയ ഇൻ്റർവ്യൂ ഒരു ക്രൈമാണെന്നുള്ള മട്ടിൽ എനിക്ക് മെയിൽ വരികയും അത് ക്രൈമല്ല എന്ന് ഞാൻ മറുപടി അയച്ചു. തൊട്ടടുത്ത ദിവസം രാജി ആവശ്യപ്പെടുന്നു, രാജി കൊടുക്കാതിരുന്നപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ ഇത് പലപ്പോഴും ഏഷ്യാനെറ്റ് എനിക്ക് ഏറ്റവും ജോലി ചെയ്ത ടി പത്മനാഭൻ പപ്പേട്ടൻ എന്നോട് ഈ കാര്യം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ നീ എത്ര വർഷം അവിടെ ജോലി ചെയ്തു? ഞാൻ പറഞ്ഞു 9 വർഷം. ഞാൻ ഇത് 30 വർഷം അങ്ങനെ ഒരു വർഷം പറഞ്ഞു. അത്രയും വർഷം എഫ് എസ് സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും അവിടുത്തെ സ്ഥാപനത്തിന് ഹാംഫുള്ളായിട്ടുള്ള ഒരു വാക്ക് പോലും പറയില്ല, നീയും അങ്ങനെ പറയരുത്. പകരം നമ്മൾ ഇത് വ്യക്തികളാണ് ഇത്തരത്തിലുള്ള പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആൾക്കാർ ഏതെങ്കിലും ചില വ്യക്തികളായിരിക്കും, അത് ചിലപ്പോൾ 5-10 പേരായിരിക്കും. അവരെ നമ്മൾ ഒരിക്കലും നമ്മളുടെ സങ്കല്പ ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. പകരം മറ്റ് ഒരുപാട് പേര് ആ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പപ്പേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു 10,000 പേര് എഫ് എസ് സി ടി കൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിനൊരു പോറൽ പോലും ഏൽക്കാൻ എൻ്റെ ഒരു വാക്ക് കാരണമാവരുത്. അതുപോലെ തന്നെ ഏതാണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1,000-ത്തോളം പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോറലേൽക്കാൻ എൻ്റെ വാക്കും കാരണമാവരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഈ സംഭവം ഒരാളോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പല സുഹൃത്തുക്കളും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന പല സുഹൃത്തുക്കളും വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജയേന്ദ്രനാഥരുടെ ഇൻ്റർവ്യൂ കാരണമാക്കി
എനിക്കെതിരെ ഇങ്ങനൊരു നടപടി എടുത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടെന്നുള്ള കാര്യം എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിൽ ചിലർക്കൊക്കെ ഈ കാരണം അറിയാം. അപ്പോൾ ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നപ്പോൾ ഞാനത് പത്രസമ്മേളനം നടത്തി പറയുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ മറ്റാരോടെങ്കിലും സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലൊരു വാർത്ത ഉണ്ടാക്കാനല്ല ശ്രമിച്ചത്, ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിലെങ്ങനെ നടപടി വന്നെന്നുള്ള കാര്യമൊന്നും പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയില്ല. അഴിമതിയുടെ ഗുണഭോക്താവ് ആരാണ് എന്ന് പറയാൻ, അല്ല അത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാനത് പറയാത്തതിൻ്റെ കാര്യം അതൊരു പക്ഷേ ആ സ്ഥാപനത്തിന് പപ്പേട്ടൻ പറഞ്ഞ പോലെ ഒരു പോറലേൽക്കാൻ കാരണമായാലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയാത്തതാണ്. അത് എങ്ങനെ സംഭവിച്ചു, അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ രീതി എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ജീവിതാനുഭവവും മാധ്യമ പരിചയവും ഒക്കെ നമുക്കുണ്ട്. അത് അറിയുന്ന ഞാൻ മാത്രമല്ല പലർക്കും അറിയാം. അറിയുന്ന പലരും എന്നോട് പറഞ്ഞു അതൊന്നും നമ്മളായിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കംഫർട്ട് സോണിൽ സഞ്ചരിക്കുക, പകരം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നാണ് എന്നോട് ഈവൻ പപ്പേട്ടൻ പോലും എന്നോട് പറഞ്ഞ. അങ്ങനെയാണ് നേരോടെ നിർഭയം നിരന്തരം നമുക്കുള്ളത് ഒരു മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാണ്. അല്ല അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് സ്ഥാപനത്തിൻ്റെ മൊത്തം മുദ്രാവാക്യം എന്നുള്ള തരത്തിലാണ് അതിനെ അത് അങ്ങനെ കൺസീവ് ചെയ്തത്. പക്ഷേ അതിനിടയിലുള്ള ചില പുഴുക്കുത്തുകൾ, അത്തരം സംഭവങ്ങൾ വിദൂര ഭാവിയിൽ ഉണ്ടാക്കുന്ന അപകടം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്.